അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമി പൂജയും ശിലാസ്ഥാപനവും ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണിവരെ നീളുന്ന വർണ്ണാഭമായ ചടങ്ങിൽ നടക്കുമെന്നാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പട്രായി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ശിലാസ്ഥാപനം നിർവഹിക്കുക. മോദിക്ക് പുറമേ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് എന്നിവരുടെ സാന്നിധ്യമാണ് പ്രധാനവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ പരിപാടി സമ്പൂർണമായി സംപ്രേഷണം ചെയ്യും. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പേരുകളൊന്നും ക്ഷണിതാക്കളിലില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷ കക്ഷിയും രാമക്ഷേത്ര നിർമ്മാണ മാർഗത്തിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പാർട്ടിയുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ക്ഷേത്രം ദേശീയ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാംസ്കാരിക കൂടിച്ചേരലിൻ്റെയും അവസരമാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. നേരത്തെ മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളായ കമൽനാഥും ദിഗ്വിജയ് സിംഗും ക്ഷേത്ര നിർമ്മാണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. 2019 നവംബർ 9 ബാബരി രാമജന്മഭൂമി ഉടമാവകാശ കേസുകളിൽ സുപ്രീംകോടതി രാമക്ഷേത്രത്തിന് അനുകൂലമായി വിധി പറഞ്ഞ ഉടനെ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക പ്രവർത്തക സമിതി യോഗം വിധി മാനിക്കുന്നുവെന്നും അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നുവെന്നും പ്രമേയം പാസാക്കിയിരുന്നതാണ്. ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയും കോടതി വിധിയെ തള്ളിപ്പറയുകയോ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. ബാബരി ധ്വംസനം കേസ് തീർപ്പ് കൽപ്പിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കാര്യമായ എതിർപ്പൊന്നും ആരും ഉന്നയിച്ചിരുന്നുമില്ല. ഇപ്പോൾ BJP RSS പ്രമുഖർ പ്രതികളായ മസ്ജിദ് ധ്വംസന കേസ് അനിശ്ചിതമായി നീളുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ സുപ്രീംകോടതിയുടെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും മാനിക്കുമെന്ന് ആദ്യമേ വ്യക്തമാക്കിയ പേഴ്സണൽ ബോർഡ് അടക്കമുള്ള മുസ്ലിം വേദികളും സംഘടനകളും അന്തിമ വിധി പ്രതികൂലമായപ്പോൾ നേരത്തെ നൽകിയ ഉറപ്പ് പാലിച്ചുകൊണ്ട് സംയമനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയാണ് തെരഞ്ഞെടുത്തത്. വിധിയിലെ വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളും പ്രഗത്ഭ നിയമജ്ഞർ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും പുനഃപരിശോധനാ ഹർജിക്ക് മുസ്ലിം പക്ഷത്തുനിന്ന് ആരും മുന്നോട്ട് വന്നില്ല. രാജ്യത്തിൻ്റെ മൊത്തം അധികാരം സംഘപരിവാർ കൈയടക്കിയിരിക്കെ മസ്ജിദ് നിലനിന്ന സ്ഥലത്തു തന്നെ ക്ഷേത്ര നിർമ്മാണം അവർ പ്രതീക്ഷിച്ചതായിരുന്നു. പകരം പരമോന്നത കോടതി നിർദ്ദേശിച്ച പോലെ 5 ഏക്കർ സ്ഥലം പള്ളി നിർമ്മാണത്തിന് സർക്കാർ ഓഫർ ചെയ്തപ്പോഴും മുസ്ലിം കൂട്ടായ്മകൾ അതേറ്റെടുക്കാൻ സന്നദ്ധമായില്ല. UPയിലെ BJP സർക്കാർ തന്നെ തട്ടിക്കൂട്ടിയ സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഷിയ വഖഫ് ബോർഡുമാണ് അയോധ്യയിൽ നിന്ന് ബഹുദൂരം അകലെ ഒരു ഗ്രാമത്തിൽ പതിച്ചു നൽകിയ ഭൂമി ഏറ്റെടുത്ത് ചില പദ്ധതികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. തൂമ്പായെ തൂമ്പാ എന്ന് വിളിക്കാൻ നമുക്ക് വൈമനസ്യമില്ലെങ്കിൽ കാര്യം വ്യക്തമാണ്. നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ 2-ാം ഊഴം ഉറപ്പിച്ചതോടെ ഇന്ത്യയുടെ ഹിന്ദുരാഷ്ട്രവൽക്കരണം ഏതാണ്ട് പൂർണ്ണമായി വരികയാണ്. രാജ്യത്തെ മതേതര ജനാധിപത്യ രാഷ്ട്രമായാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നതെങ്കിലും അത് താത്വികമായും പ്രായോഗികമായും നിരാകരിച്ചവരുടെ കൈകളിലാണ് കേന്ദ്രത്തിൻ്റെയും അധിക സംസ്ഥാനങ്ങളുടെയും ഭരണം. ബാക്കി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രതിപക്ഷവും മോദി സർക്കാരിൻ്റെ മൗലിക നയങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് വേണ്ട സാമ്പത്തിക വിഹിതം കിട്ടണമെന്നേ അവർക്ക് ശാഠ്യമുള്ളൂ. മർമ്മപ്രധാനമായ പൗരത്വ പ്രശ്നത്തിൽ പോലും ചകിതരും ഇരകളുമായ മുസ്ലിം ന്യൂനപക്ഷത്തെ ആശ്വസിപ്പിക്കുന്ന ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് പേടിയോ മടിയോ ഉണ്ട്. പൗരത്വ നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങളിലേർപ്പെട്ട സാമൂഹിക പ്രവർത്തകരെ കോവിഡ് നിയന്ത്രണങ്ങളുടെ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് പിടികൂടി ജയിലിലടക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ വിരൽ ചൂണ്ടാൻ ഏത് സെക്യുലർ പാർട്ടിയാണ് മുമ്പോട്ട് വരുന്നത്? ഒരു അർദ്ധരാത്രി ജമ്മുകശ്മീരിൻ്റെ സംസ്ഥാന പദവി പോലും റദ്ദാക്കി കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയും BJP ഒഴിച്ചുള്ള മുഴുവൻ പാർട്ടികളുടെയും നേതാക്കളെ ടെലിഫോൺ ബന്ധം പോലും വിച്ഛേദിച്ച് തടവിലിടുകയും ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തിയാവുകയാണ്. രാജ്യത്ത് ഏത് പാർട്ടിയാണ് കശ്മീരികളുടെ മൗലികാവകാശ നിഷേധത്തിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യപ്പെട്ടത്? ഇത്തരമൊരു സാഹചര്യത്തിൽ ആരാണ് BJPയെ വളർത്തിയതെന്ന കാര്യത്തിൽ പരിഹാസ്യമാംവിധം ചണ്ട കൂടാൻ സമയം കളയുന്ന മതേതരം എന്നവകാശപ്പെടുന്ന പാർട്ടികൾ രാമക്ഷേത്രത്തെ സ്വാഗതം ചെയ്തതിനെ ചൊല്ലിയും വാക്പയറ്റ് നടത്തുന്നത് യഥാർത്ഥ ദൗർബല്യത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ്. ആരെന്ത് പറഞ്ഞാലും അയോധ്യയിൽ ശതകോടികൾ ചെലവിട്ട് ക്ഷേത്ര നിർമ്മാണം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയായിരിക്കും. അത് ഗാന്ധിജി സ്വപ്നം കണ്ട
ഐക്യത്തിൻ്റെയും സർവമത മൈത്രിയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതീകമായ രാമരാജ്യ നിർമ്മിതിയിലേക്കുള്ള ചുവടുവയ്പ്പായിരിക്കുകയില്ല. 15 കോടിയോളം വരുന്ന ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തെ പൂർവാധികം അനിശ്ചിതത്വത്തിലും ഭീതിയിലുമാഴ്ത്തി രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് കണ്ടെടുത്തോളം അത്. അതല്ല മനസ്സിലിരിപ്പെങ്കിൽ ആര് എവിടെ ആരുടെ പേരിലും ക്ഷേത്രം പണിയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാവേണ്ട കാര്യമില്ല.